सन्निधि मरी हाँ यीशु
യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിത
യെരുശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ നാഥാലെഴുത കൃപയുടെ വരിഷമനുദിനമനുഭവിപ്പതിനരുളണേ സഭയാകുമീ പുഷ്പമാം സാധുപൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തിപ്പൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തിപ്പൈതലിൽ അനുഗ്രഹിതമായിട്ടുള്ള കുടുംബജീവിതം ആളുകളെ കൊടുത്തു കുഞ്ഞുങ്ങളെ കൊടുത്തു കടമകൾ ചെയ്യുവാൻ പ്രാർത്ഥനയാക്കി
കഥാവി പൂർണ്ണത മനുഷ്യൻ അവകാശപ്പെട്ടതല്ല മോശയ്ക്കും കഥാവി ആ പൂർണ്ണത ലഭിച്ചില്ല എങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തന്നെ കഥാവ് നീ ആകെ സ്തോത്രം നിന്റെ മകൻ ആരംഭിച്ചത് പൂർത്തിയിരിപ്പാൻ കഥാവ് നിന്റെ മക്കളുടെ കൂടെ ഉള്ളതിനോ നന്ദിയോട് സ്തുതിക്കുന്നു കഥാവെ ഈ വേർപാടിന്റെ അനുഭവത്തിലും ദുഃഖത്തിന്റെ മനോഭാവത്തിലും എന്തുവാൻ നിന്റെ മക്കളെ സഹായിക്കണം ദൈവസന്നിധിയിൽ ഞങ്ങൾ വീണ്ടും കാണും ഞങ്ങൾ ആരും എന്ന നേരം ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് കൂടി ചേർന്നവരല്ല എന്നാലോ ഇപ്പോൾ വിട്ടുപിരിയുന്നത് എന്നേക്കും ആളുകൾ വേർപിരിയിലുമല്ല വീണ്ടും കൂടി ചേരുവാനുള്ള ഒരു താൽക്കാലികമായ വേർപാട് മാത്രം കർത്താവ് വീണ്ടും നിത്യമായ കാലത്തേക്ക് ഞങ്ങൾ കൂടിച്ചേർന്ന ഒരു അനുഭവമുണ്ട് അതിനായി നോക്കി പാർക്കുന്ന മക്കളെ സഹായിക്കണം വിശ്വാസത്യാഗമില്ലാതെ ജീവിപ്പാൻ സഹായിക്കണം എന്റെ ശുശ്രൂഷകളെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ നിന്റെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ മുന്നോട്ടുള്ള ജീവിതയാത്ര നിന്റെ മക്കളെ കഴിച്ചു പിടിച്ച് നടത്തുമാറാകണം ദൈവമായ കർത്താവിനെ നാളെ ഞങ്ങൾ കൈവിടുകയില്ലല്ലോ കർത്താവ് ഈ ഭവനത്തെയും ഭവനങ്ങളെയും പ്രഭുദാസനുമാമയും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെയും ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സമാധാനത്താൽ കൃപയോട് നയിക്കുമാറാകണം ബലഹീനത അടിങ്ങൾ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അടിങ്ങളുടെ വാക്കുകളും സാന്നിധ്യവും ഒക്കെ മക്കൾക്ക് ആശ്വാസമാകണം ഒന്നിച്ചുള്ള ക്രിസ്തീയ ജീവിതം കർത്താവെ വിശ്വസ്തയോടെ പൂർത്തിയിരുപ്പാൻ കർത്താവെ ഓട്ടം ഭംഗിയോടെ പൂർത്തിയിരിക്കുന്നവർക്കുള്ള വലിയ സമ്മാനം ഞങ്ങൾ പ്രാപിപ്പാൻ നിത്യശോഭന പട്ടണത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കാണുവാൻ കർത്താവിടയാക്കണം പ്രഭുവിനെ ക്ഷമിക്കണമേ തുടർന്നുള്ള ശുശ്രൂഷകൾ ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഏറ്റവും ചിട്ടയോടെ ക്രമീകരിപ്പാൻ സഹായിക്കണം സമാധാന അന്തരീക്ഷത്തെ വിളിക്കണമേ കാലാവസ്ഥ ഗുരുമാക്കണമേ കുറവുകളെ ക്ഷമിക്കണമേ ഈ ഭവനത്തിന്മേൽ സമാധാനം വസിക്കണമേ പ്രതീക്ഷിക്കുന്നത് കൊടുക്കണമേ പ്രഭുത്വം കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിലവിലുന്നു വിശ്വേശ്വരും അവന്റെ കുറിച്ച് മരണവും പുനരുദ്ധാനവും നിൽക്കുന്ന പൂർണ്ണ വ്യത്യാസങ്ങളും നമ്മളെ സൂക്ഷിക്കുകയും ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും വെളിനിർത്തുകയും ചെയ്യുന്നതാകട്ടെ നമുക്ക് അധികം പേര് ഭവനത്തിനുള്ളിൽ നിൽക്കുവാൻ ശ്രമിക്കരുത് അടുത്ത ബന്ധുക്കൾ മാത്രം ഭവനത്തിലിരിക്കുക വീട്ടിനുള്ളിൽ ഇരിക്കുക ബാക്കിയുള്ളവർ കണ്ടിട്ട് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കട്ടെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം വീടിനുള്ളിൽ ഇരിക്കുക അധികം കസാരകളും വീടിനുള്ളിൽ ഇടണ്ട ബാക്കിയുള്ളവർ കണ്ടതിന് ശേഷം പ്രത്യേക ഇറങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കുവർണ്ണിക്കാം സ്വർഗഭാഗ്യം പറയവ ലോകസംബന്ധവനം വിട്ടുപോയെന്നാൽ ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ രണ്ടിനാൽ ഞാറങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു രണ്ടിനാൽ ഞാറങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാവീട്ടു പാപുത്ര സന്തോഷത്തിലെത്തുവാൻ ആത്മാവീട്ടു പാപുത്ര സന്തോഷത്തിലെത്തു ഇങ്ങു പേടും പാടുകൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ ഇങ്ങു പേടും പാടുകൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ എന്റെ
Karadile paadum
Karuga pe
Thank you.
ദൈവമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ള ദൈവം നീ ആകയാണ്. അടിയങ്ങളുടെ ജീവിതത്തിൽ മരണ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാകയാണ്. മരണനിലയിൽ ആളുകളുടെ നടന്നാലും ഞങ്ങളുടെ അർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനെയോട് കൂടി ഇരിക്കുന്നവരോ എന്റെ വടിയും പോലും എന്നെ ആശ്വസിക്കുന്നു എന്നുള്ള സംഘടനക്കാരന്റെ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീരുമാനിക്കുകയാകണം. പ്രത്യേകമായി ദുഃഖിച്ചും വിഷാദിച്ചും ഹൃദയം കലങ്ങിയും ഇരിക്കുന്ന ഈ കുടുംബത്തോട് കഥാവേ കരുണത്തിനാണ് നല്ല ജീവിതത്തെ ദേശത്തിനും സമൂഹത്തിനും വിശേഷിയായി കുടുംബത്തിനും വിധമായ നന്മകൾക്കായി ഞങ്ങൾക്കൊക്കെ ലഭിച്ചതായ നല്ല ഓർമ്മകൾക്കായി മനുഷ്യജീവിതം എത്ര ക്ഷണീയമാണെന്ന വചനത്തിലൂടെ ഞങ്ങളെ ഭേദത ഓർപ്പിക്കുന്നു. നിലച്ചിരിക്കാത്ത സമയത്ത് ഞങ്ങളിൽ നിന്നും ചെയ്യാൻ മകൻ തേർന്നു. നീ എന്ത് ചെയ്യണമെന്ന് കർത്താവേ ഇതിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെല്ലാവരും നീ ആശ്വസിപ്പിക്കണമേ, ഈ കുടുംബത്തോടെ കരുണ തോന്നണമേ കർത്താവേ. എൻ മനമേ നീ വിഷാദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ മുഖപ്രകാശ ശീവൻ ദൈവമാകുന്നു എന്നെ എന്നും മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവേ ഏറിയ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതവും ക്ഷണികമാണെന്ന വലിയ ബോധത്തിൽ ഒഴുകി ജീവിക്കുവാൻ വീണ്ടും ഞങ്ങളുടെ കർത്താവിനെ കാണും എന്ന വലിയ പ്രത്യാശയും ജീവിക്കുവാൻ സഹായിക്കണമെന്ന് നിറക്കേണ്ട ശുശ്രൂഷയിലൊക്കെ നിന്റെ സാന്നിധ്യം പ്രത്യേകമായ കുടുംബത്തോടെ കരുണ പോകുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും തുടർന്ന നാളുകളിൽ മുമ്പോട്ട് പോകുവാൻ ആവശ്യമായ ജലം നൽകുകയും ചെയ്യും. നിറയ്ക്കണമേ യേശു തന്നെ. Thank you.
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന പോലെയല്ല എന്നാലുള്ള കാരുണ്യമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെ പ്രതികൂലതകളിലെ പ്രത്യേകിച്ച് വേർപാടിന്റെ വേദനയിലെ സമാധാനത്തിനുവാൻ കഴിയുന്ന ദൈവം മാത്രമാവും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. മാനുഷിക വാക്കുകൾക്കൊന്നും ആശ്വാസവും സമാധാനം കൊടുക്കാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കരുതൽ, കരുണ, അതൊന്നും മാത്രമേ ഞങ്ങൾക്ക് സമാധാനമാകുന്നുള്ളൂ കർത്താവേ. മകന്റെ വേർപാടിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് പ്രിയാ ദാസിക്ക്, കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും തരുവാൻ കർത്താവേ. അവിടുന്ന് എന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ കർത്താവേ. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ നാഥം ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു എന്നേ പാട്ടുകാരൻ പാടുന്നുവല്ലോ. തമ്പുരാനെ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലതകൾ ഉണ്ടാകുമ്പോഴേ ഒന്നും ഞങ്ങൾക്ക് ദോഷത്തിനോ നാശത്തിനോ ആകില്ല. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന നല്ലവനായി ദൈവമേ. കഷ്ടനഷ്ടം എഴുതി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കർത്താവില്ല, ഞങ്ങൾക്ക് കർത്താവിനോട് ഏറെ കൂട്ടുകാരാകുവാനും കർത്താവിന് സഖാക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതിന് മക്കൾക്ക് തമ്പുരാൻ ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, പ്രത്യാശയും ധൈര്യവും നൽകി പരിപാലിക്കണമേ. നിരാശപ്പെട്ടു പോകുവാനോ ദൈവത്തെ ദുഷിക്കുവാനോ കായിക്കും സ്തുതിയും സ്തോത്രവും കരയ്ക്കുവാനായിട്ട് തന്നെ ആകും. ഇതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകത്വത്തിൻ്റെ കൃപയും പരിശുദ്ധവും അവിടെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരുടെ നേരം ദൈവസ്നേഹപ്പെട്ട മകൻ്റെ ആത്മാവിനേരും വരപാട് ഭാരപ്പെടുന്ന പ്രിയപ്പെടുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെ മേലും ഇപ്പോഴും എന്റെ ഇപ്പോഴും എന്ന് ഉന്നയിക്കുണ്ടായിരിക്കുമാറാവണമേ. Oh.
പ്രശ്നമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം അവനെ പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. Thank you.
Yeah.
Ah.
Yeah.
കാര്യത്തിൽ ഞാൻ കേട്ടുകൊണ്ട് നഗ്നരായിട്ടല്ല ചുമക്കുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനെ വീട് ധരിക്കാൻ വാർത്തിക്കുന്നു ഒരുപാടല്ല സത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് വീട് ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങളിൽ കുമാരത്തിലേക്ക് വരുന്നോ കാലത്തൊട്ട് ഞരങ്ങുന്നു ഇതിനായി ഞങ്ങളെ ഒരുക്കിയത് കർത്താവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുമെന്ന് അറിയുന്നു കാഴ്ചയാലല്ല ശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവരെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു അവരവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ഇരിക്കപ്പെടേണ്ടതാകുന്നു ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു തന്നോട് നിരപ്പിച്ചു പോകുന്നു
Thank you.
വിളിച്ചോണ്ട് വരണം. ഇവിടെ ഫ്രണ്ടിലൊന്നും പിടിക്കാത്. പുറകോട്ടിറങ്ങി ಕುರ್ಚಿ ಮಾತಾಡ್ರೆ ಸ್ವಲ್ಪ ಅಂಗೋಟ್ ತಳ್ಳುವ ಪೆಟ್ಟಿ ಅಂಗೋಟ್ ಅಂಗೋಟ್ ಕುರ್ಚಿ ಮಾತಾಡ ಏರ್ ಬೋಟಾ നമ്മളെ വേറെ വലിച്ചിട തല ചരിഞ്ഞായിരിക്കും നേരെ തല ചരിഞ്ഞായിരിക്കും മതി ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ ദേവി ആരും അകത്തേക്ക് വരരുത് ശുശ്രൂഷ പൂർത്തിയായ ശേഷം നമുക്ക് ഒരു അവസരം ശുദ്ധ ഉണ്ടായിരിക്കും
Yeah.
ഇന്ദ്രദാസന്റെ മരണത്തെയും കാൾവാളിനെയും കുറിച്ച് ദുഃഖിച്ചും വിശ്വാസിച്ചും ഇരിക്കുന്നവരായ നിങ്ങളെയും പ്രത്യേകമായ മകന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇതിന്റെ കരുണയുടെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്നും വേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് അവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കയുണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് അവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയ സരാഗ്രഹങ്ങളും കൊണ്ട് അവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായി അവനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ ഞാൻ അവസാനത്ത് നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്ത് നിന്നുള്ള വറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിനും ഭാഗ്യമുള്ള ശ്രേഷ്ഠമായ ദിനം ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അതില്ലാത്ത മനുഷ്യസ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ടേ നിന്റെ വർഷത്തിന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ യുഗത്തിന്റെ വർഷത്തിൽ സഹായിക്കും നിങ്ങൾ അർഹരാകുകയും ചെയ്യുമാറാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മരണമാകാതെ അധികാരത്തെ വായിച്ച് പാപത്തിന്റെ വിഷമങ്ങളെ തകർത്ത് കളഞ്ഞു കുരിശുമരമുണ്ടാ ജയമില്ലാത്ത തലമുറകളെങ്കിലും വന്ന് അവസാനിക്കുന്നു പാപമായി പോകുന്നു സാത്താൻ രചിക്കുന്നു സമാധാനത്തോടെ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷം നയിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. മുൻപത്താല ദിവസത്തിൽ ഞാൻ ഇനി നിന്നെ കാണുമെന്ന് കർത്താവ് എനിക്ക് പ്രത്യാശയുണ്ട്. ഉയർപ്പും ജീവനും വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നെ വിശ്വസിക്കുന്നവർ നാളും മരിക്കില്ല എന്നും അല്ലെ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ദൈവമേ നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കഥാവേ അവരോട് കൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൽ അനുഭവക്കാരായി തീരത്തക്ക വണ്ണം അവരുടെ നല്ല ദുഷ്ടാന്തത്തെ പിന്തുടരുന്നതിനായി ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകോപന വിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളുടെ യോഗത്തിൽ ഒരാഴ്ച തീരുകയും ചെയ്യുമാറാകണമേ. സഹോദരന്മാരെ നാം എവിടെയായിരിക്കുന്ന ആളെ നാം എവിടെയായിരിക്കുന്നു ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകൾ സംസാരിക്കുന്നതായിരിക്കുന്നു നാളെ ശവപ്രിയമാണിതുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ ദിവസം ശ്രേഷ്ഠാധികാരം അസർവമൊഴിഞ്ഞ ഒന്നുമില്ലാത്ത ഓരോ മാഞ്ഞുപോലെ നൃത്തം കേട്ടുകൊള്ളുകയും നിന്നെ വിശ്വസിച്ചവരാ അടിയാരേ
ദൈവത്തിന്റെ പുത്രാരില്ലാത്തവരായിരുന്നെങ്കിൽ നീതിമാന്മാരുടെ വിശുദ്ധന്മാരുടെ കൂടെ നിന്റെ അടിയാറായി ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. ഒരു ദിവസത്തിൽ മനുഷ്യരുടെ കവലകളിൽ നിന്ന് നിർമ്മിച്ച അവരെ മഹത്വത്തിന്റെ വെള്ളത്തിലേക്ക് ധരിപ്പിക്കുന്നവനായുള്ളവേ നിനക്കുസ്തുതേ. മനസ്സാവിനെ മെനഞ്ഞുണ്ടാക്കി പിതാവിനെ സ്തുതി. പുരുഷന്റെ കഷ്ടാനുഭവങ്ങളോ അവനെ വീണ്ടെടുത്ത പുത്രനെ വന്ദനവും. അവസാനത്തിൽ എഴുന്നള്ളിയവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനങ്ങളിലവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് നിയുക്തമല്ല ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് നിയുക്തമല്ല ചെയ്ത ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമായ ഈ ലോകത്തെ ജനിക്കുവാനും വളരുവാനും വ്യത്യസ്തമായ മേഖലകളായിരിക്കാനും കുടുംബ ജീവിതത്തിനോട് നിന്നെ ശ്രമിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹിതരാക്കിയുവാനും നിന്റെ മകന കഴിഞ്ഞ 50 വർഷത്തെ ആയുസ് നീ കൊടുത്തതാണ്. രോഗവും പ്രയാസങ്ങളും ഒക്കെ നിന്നെ മകനെ അനുഭവിക്കുന്നു. കർത്താവെ, നീ കൊടുത്ത ജീവിത അനുഭവങ്ങൾക്കായി ഞങ്ങളുടെ ആയുസിൻ്റെ ഉടമസ്ഥൻ നീയാണ്. ഞങ്ങളെ നീ വിളിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വരുവാൻ ഉൽപ്പമുള്ളതായിത്തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നു. രോഗമില്ലാത്ത, വേദനയില്ലാത്ത, സ്വസ്ഥമായ, സമാധാനമുള്ള ഇടത്തിൻ്റെ മകനായിരിക്കുന്നു. ശാരീരികമായ വേദനവാദ കർത്താവിയ പ്രിയ സുന്ദരവും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഹിക്കുന്നതിനപ്പുറമായ വേദന ഞാൻ നിങ്ങളെന്തും നാളും അനാഥരായി വിളിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ആശ്വാസവും ഉറപ്പും നിങ്ങൾ മക്കൾ അനുഭവിക്കാം. കർത്താവ് സഹായിക്കണം. നിങ്ങളുമായ കർത്താവെ, നിങ്ങളുടെ ഹൃദയം കരഞ്ഞു പോകുന്നില്ല എന്നോ ഞങ്ങളെപ്പറ്റി അത് ആഗ്രഹിച്ചില്ലോ. ഈ നിന്റെ മക്കളും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുവാൻ സഹായിക്കും. ിരിക്കുന്ന പ്രിയ മാതാവിനെയും പിതാവിനെയും വരുവാൻ സാധിക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ മക്കൾക്ക് ആശ്വാസം. കർത്താവ് കാലാവസ്ഥ കർത്താവ് ദൈവിച്ചെന്നുള്ള ശുശ്രൂഷയും എൻ്റെ മകനെ ജീവിച്ച ഈ ഭവനത്തോട് യാത്ര പറയുക. കർത്താവിൻ്റെ മകത്വ പ്രത്യക്ഷതയും മുഖാമുഖമായി കാണണമെന്നുള്ള പ്രത്യാശ എൻ്റെ മക്കൾക്ക് അറിയാൻ നൽകുന്നില്ല. യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം. ഞങ്ങളുടെ പിതാവേ,
ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുന്നു. ഈ കാണുവാനായിട്ടുള്ള ആൾക്ക് ഒന്ന് കാണാം, അതിനുശേഷം തിരിച്ച് പോയതിന് ശേഷം എല്ലാവരും ഡ്യൂസിയാറുണ്ട്. അതുവഴി അത് പോയാലും കുഴപ്പമില്ല. ഇതുവഴി അത് പോയാലും കുഴപ്പമില്ല. അപ്പുറത്തോട്ടാണ് എല്ലാവരും വന്നാലും പ്രയാസമായിരിക്കും. Thank you.
ജീവനുള്ളതാം ദൈവവചനം സർവനേരവുമെൻ്റെ പാവനാഹാരം ആവതീനും ദിവ്യകൃപ നൽകുക
രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. Sorry.
അനുഗ്രഹങ്ങളും കരുണയും എന്ന നീക്കം രണ്ടിൽ
ഉയർത്തുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവ് ഏരിഷ്ടയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസൻ ദാസന്റെ ശവസംസ്കാരിച്ച് ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹ തമ്പുരാനെയും നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്രപ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാരവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിനും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ പരിശുദ്ധാരൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നിസംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ആകൽ കർത്താവിന്റെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തിൽ നീ മായിച്ച പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതിനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന എന്റെ ദാസന്റെ സ്വസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ വിശുദ്ധ നിന്റെ ശുശ്രൂഷകരാകുന്ന ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്ത് നിന്ന് ഈ സഹോദരൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയെങ്കിൽ ഇവനെമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാളബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ മുഖസന്തോഷത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാടിയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയുമില്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെയും അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടെ നിന്നെ എതിരേൽപ്പാനും അതൊന്നുമില്ലാത്ത രാജ്യത്തിൽ നിതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ.
നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ഏറ്റിക്കൊള്ളുന്നു. ഹോശോവബുക്കോൾസ്വാനിലാൽമിൻ ചേർന്നവരും നിന്നവിൽ കലങ്ങീടും. ആൻപുള്ളോരോ തമ്പൂരാ തന്നെ നമ്പിടുവോർക്കു ഇമ്പം നേരിടുമേ. ദുഷ്ടർ കലങ്ങും തിരുമുൻപിൽ ഇഷ്ടന്മാ തേളിയോ. ശിഷ്ടന്മാരിൽ നിന്നുടനെ ദുഷ്ടരെ വേർപ്പെടുത്തി. നീതിനാഥൻ കഷ്ടതയിൽ തള്ളോ. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്ക് നമേ. ഇമ്പമുള്ളതിൻ്റെ പരിമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ടും ഉന്നതത്തിൽ മേലുള്ളവർക്കും അകാശത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരളിയായ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോ വബുക്കുൽ ശുബാലവൽമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. കുഞ്ഞാടിനുടയാ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവേഷ്ടം പോൽ മണ്ണാ ഞങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞാ ലംഘിച്ചിയടിയാ. പാപം ചെയ്തതിനാ നിങ്ങളെ നരകത്തിൽ കൈവിടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനെ. ദയവരുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നെങ്കൽ കൃപതോ നീടണമേ. ഭയങ്കരമാമ്പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്ലീവായുധമെങ്ങൾ തുണയായി നിൽക്കണമേ. തന്നെത്താൻ അർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടെ രുധിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടോ. മഹത്വം നാഥനും ബഹുമതി താഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാർഹായിക്കും. ദൈവമായ കർത്താവേ നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകുമെന്നുള്ള പ്രത്യാശമേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിൻ്റെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവേ എന്നുള്ള സന്തോഷബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവേ
രാഗുന്നല്ലോ ഇഹത്തിലും പാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം ലോകവും ആദിന്മോദവും ലോകത്തിൽ പാർത്തിടുന്നോർക്കോ ലോകധനം ലൗകികർക്കും വിട്ടിരിക്കുന്നു എന്നേക്കുമാ ജീവിതത്തിൽ ഓരോരോ തേൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളോട് കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതേനാകോ ദൈവത്തിന് മഹത്തവോ തൻ സുതാനോ പരിശുദ്ധാരുഹായ്ക്കു സ്തുതിയും എന്നേക്കും ദൈവപുത്രൻ തന്റെ സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായിട്ട് വരുന്നു ന്യായാധിപതിയെ ഭയപ്പെടാത്തവൻ ആരുള്ളോ രാജാവും തന്റെ സിംഹാസനിരിക്കുന്നു ആദാം സന്താനങ്ങൾ തന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും സർവഭൂമിയുടെയും ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു തീജ്വാലയൻ വടികളുള്ള ഭയങ്കരനായ രാജാവ് തന്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു അവർ നീതിമാന്മാരെ അന്യായക്കാലിൽ നിന്നും വേർതിരിക്കുന്നു അവർ ഭയങ്കരത്തിനുള്ള വലിയ സിംഹാസനം മുൻപാകെ നിൽക്കുന്നു രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളീനെന്ന് കൽപ്പിക്കുന്നു അവിടെയുടെ ഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുവിനെന്ന് അരുളി ചെയ്യുന്ന രാജപുത്രൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നു നല്ലവർ പ്രകാശത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു തൻ്റെ മുൻപാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിരിക്കുന്ന രാജാധിരാജാവും കർത്താധി കർത്താവുമായുള്ളൂവേ ഞങ്ങൾ നിന്നെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതിയുടെയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഒരു ശക്തി നൽകണമേ തൻ്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വവും മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്രുഹായക സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയാ നീതിയോടടുക്കുവാൻ ആഗ്രഹിക്കുന്നവന് മരണം പ്രസംഗകനും ഉപദേഷ്ടാവുമാകുന്നു കഴിയാത്ത
ആയുസിന്മേൽ ഒരുത്തരും ആശ്രയിക്കരുത്. മരണം വിളിച്ചു പറയുന്നു, മരണമെല്ലാ തലമുറകളോടും പ്രസംഗിക്കുകയും എല്ലാ ഗോത്രങ്ങളോടും ഉപദേശിക്കുകയും ചെയ്യുന്നു. മരണം ആദ്യം തുടങ്ങി എല്ലാ തലമുറകളിലും അതിൻ്റെ ഗതിയെ വിശാലമാക്കി അത് ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും നാശത്തിലേക്ക് കടത്തിവിടുന്നു. അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് വിട്ടുപോകുന്നവൻ ഒരുത്തനുമില്ല, അതിൻ്റെ അധികാരത്തിൽ നിന്നൊഴിഞ്ഞു പോകുന്നവനുമില്ല. എന്തെന്നാൽ സർവസംഘങ്ങളെയും ഒരുപോലെ ബന്ധിച്ച് ശവക്കുഴിയിൽ അയക്കുന്നു. ദൈവമേ ഞങ്ങളോട് തമിഴ് ചെയ്യണമേ, ദൈവമേ ഞങ്ങളോട് തമിഴ് ചെയ്തോ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ആദം തൻ്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിൻ്റെ കാസ എത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവൻ്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്നൊന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എൻ്റെ സഹോദരരെ, ഇതിലുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു നിത്യനോടുവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ളതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭാഗ്യമാർന്ന മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹായുടെ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മെസ്സിയായുടെ നടപടികാലത്ത് ഇപ്രകാരം സംഭവിച്ചു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അളി ചെയ്തത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോടെ പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നല്ലാതെ പുത്രനെ സ്വതയൊന്നും ചെയ്യുവാൻ കഴിയയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളേക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചുയർപ്പ് ജീവിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിപ്പിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവരെച്ച് പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴി വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം അവനും പുത്രനും തന്നെ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനായാൽ ന്യായവിധി നടത്തുവാൻ അവനെ അധികാരം കൊടുത്തു. ഖബറുകളുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു,
നന്മയതോർന്ന് നിത്യജീവന്റെ ഉയർത്തുന്നേൽപ്പിനും തിന്മയതോർന്നായ വിധ ഉയർത്തുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴി വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മെസ്സിയാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അറിയിച്ചതിനായ എൻ്റെ മെസ്സിയാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയാദംബരാനെ നിന്റെ വിശുദ്ധ സമ്പ്രസന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൽ നിന്റെ എതിരെഴുപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോ എന്ന് ചൊല്ലണം. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം ഭാഗം ശുശ്രൂഷ പൂർണ്ണമായിരിക്കുന്നു. കാണുവാനായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മുൻപോട്ട് വന്ന് കണ്ടിട്ട് ദേവാലയത്തിന് പുറത്തേക്ക് പോകാം. അതിനുശേഷം മൂന്നാം ഭാഗം ശുശ്രൂഷയും ഇവിടെ വെച്ച് തന്നെ നടത്തുന്നതാണ്.
എന്തുഖേദം ഈ കാഴ്ച അതിദുഃഖം ചേന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മർത്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു ചന്ദമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു കാണിച്ചവനെ മണ്ണിലെ കഴിക്കുന്നു സ്നേഹിച്ചവരെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാം ആകെമുറയിടുന്നു പൂഴിക്കോ പുഴുവീനും സ്നേഹം നിറഞ്ഞ യേശുവിനിൻ ആഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദോഷമേ നീ കാത്തും ഖേദമുള്ളോരെ നീ ബോധിപ്പിച്ചിടണമേ നാഥാവിൻ്റെ വരവിങ്കൽ ഞങ്ങൾക്കും താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആരന്നീശാലേലോ യാ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക നീ മണ്ണാവുന്ന മണ്ണിലേക്ക് തിരിയച്ചിരുന്ന വർഗത്തെ കുറിച്ചള്ളി ചെയ്തവനായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായ പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു എന്റെ സഹോദരി ഞാൻ പതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു പലതരം അല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു അവരുടെ കാലടികൾ നാശത്തിലേക്ക് മരച്ചിടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിനരി ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടി എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന് ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴ്ത്തുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന് ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി സ്വരത്തിൻ്റെയും ഉടവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ നാം പറയണം മോറോ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ
ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് നിലയിച്ച് പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയോടം ശ്രീയാതമ്പ്രാനെ ഞങ്ങളോട് കണ്ടു ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷി കുടുംബശ്രീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപദാനം ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, ഹൃദയം പരിശുദ്ധമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നമുക്ക് വിശ്വാസ പ്രമാണമേറ്റി ചൊല്ലാം. പിതാവായ സർവശക്തനായ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പിതാവിനെ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ച സൃഷ്ടിയല്ലാത്തവനും അതിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സൃഷ്ടിക്കും മാതിരായും മനുഷ്യരായ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധരുഹായ കന്യപുരാ നിർദ്ദേശിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ കൃഷ്ണൻ വെച്ചു മരിച്ചുകൊടുക്കപ്പെട്ട് തിരിയപ്രകാരം നാം സ്വീകരിച്ചേറ്റ് സ്വർഗത്തിലേക്ക് കയറി തിന്നുകാരുന്നവനും അവസാനത്തരായത്തുള്ളവനും ജീവിച്ചിരിക്കുകയും മരിച്ചവരെയും വിധിപ്പാൻ തിരുമഹാപ്രഭാതത്തിൽ പരിപാലിക്കനുമായ യേശു ശേഖർത്താവിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചതുമായ ജീവന വിശ്വലും കാതലിയ പൂസ്തോലിയുമായ ഏക വിശ്വസിക്കുന്നു. പാപമോചനത്തുള്ള മാമോദീസേറ്റ് പറഞ്ഞ് മറ്റൊരു ഒരുപാട് ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. തുടർന്ന് അടപ്പ് വെച്ചതിന് ശേഷം മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ സമയത്ത് 8 പേർക്ക് മാത്രം, 4 നാലും 8 പേർ 2 സ്ത്രീയിൽ നിന്ന് മൃതശരീരം വഹിച്ചുകൊണ്ടും സിന്ധുവിനും മക്കൾക്കും മാത്രമേ അവിടേക്ക് വരുവാനായിട്ടുള്ള അനുവാദമുള്ളൂ. അതിൽ ചിത്തോടെ
അടി വിട്ടേക്കോ ചാർപ്പണി മാറ്റുമെന്ന് കൃപയാനും ധാരാളമായി കരുണയാനും സ്വീകാര്യവും പ്രാർത്ഥനയ്ക്ക് ബഹുമാനകരമായിരിക്കണമേ കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ സർവദാനങ്ങളും ബലഹീനരായ മേൽ ബലഹീനതയുള്ള ഞങ്ങളുടെ വന്ന് ആവശിച്ച് നീക്കും പാർക്കുമാറാകണമേ ആകാശഭൂമി സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ആത്മീയമായ ശുശ്രൂഷങ്ങളുടെ സമയത്ത് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ കർത്താവും പുത്രനും പരിശുദ്ധരും സഹായമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ
സുരേഷേ, അവിടെ കയറ് വേണ്ടായോ? മൊബൈൽ മൊബൈൽ പോലെ മൊബൈൽ ഉള്ളവർ ും നേരം കാണും എൻ പേരും പോരാ.